ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിലൂടെ പറയുന്നത് മഹാനായ മുത്തൊളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസും ആ ഹദീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ്. അല്ലാഹു വെറുക്കുന്ന മൂന്ന് തരം ചിരിയുണ്ട്, മൂന്ന് തരം ഉറക്കവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെടാത്ത മൂന്ന് തരം ചിരി അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചിരി എന്ന് പറയുന്നത് നിസ്കാരത്തിലെ ചിരിയാണ് പറയുന്നത്. നിസ്കാരത്തിലെ ചിരിക്കുവാൻ പാടില്ല, അത് അല്ലാഹു വെറുക്കുന്നതാണെന്നാണ് ഹദീസുകളിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചിരിയിലെ രണ്ടാമത്തേത് ജനാസ കൊണ്ടുപോകുമ്പോഴുള്ള ചിരിയാണ്. ആർക്കെങ്കിലും ചിരിക്കുവാൻ പറ്റുമോ? ജനാസ കൊണ്ടുപോകുമ്പോൾ നാം ഒരിക്കലും ചിരിക്കുവാൻ പാടില്ല. അങ്ങനെ ചിരിച്ചാൽ ആ ചിരി അല്ലാഹു വെറുക്കുന്ന ചിരിയായി മാറും. മൂന്നാമത്തെ ചിരിയെന്ന് പറയുന്നത് മക്ബറയിൽ കയറി നിൽക്കുമ്പോഴുള്ള സമയത്ത് ചിരിച്ചാൽ, ആർക്കും ആ സമയത്ത് മക്ബറയിൽ മഹാന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് അവർക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നാം ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരി അല്ലാഹു വെറുക്കുന്ന ചിരിയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ചിരികളാണ് അല്ലാഹു വെറുക്കുന്ന ചിരികൾ. ഇനി അല്ലാഹു വെറുക്കുന്ന ഉറക്കം ഉണ്ട്, അതും മൂന്ന് ഉറക്കത്തെ അല്ലാഹു വെറുക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉറക്കം നിസ്കാരത്തിലുള്ള ഉറക്കമാണ്. എല്ലാ ഒരുപാട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നാം ഒന്ന് തൂങ്ങിപ്പോവാറുണ്ട്. അല്ലാഹുവിനോടുള്ള സംസാരത്തിൽ ഉറങ്ങാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാം ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്നതല്ലേ, നിസ്കാരത്തിലുള്ള ഉറക്കം അല്ലാഹു വെറുക്കുന്ന ഉറക്കമാണത്. രണ്ടാമത്തെ ഉറക്കമെന്ന് പറയുന്നത് ദിക്റിൻ്റെ മജ്ലിസിലെ ഉറക്കമാണ്. നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് ദിക്റുകളെല്ലാം ചൊല്ലി ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് കൂലി? അത് ആ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ദിക്റിൻ്റെ മജ്ലിസിൽ വെച്ചുള്ള ഉറക്കത്തിൽ ചിലവരെ കാണാം സ്വലാത്ത് മജ്ലിസിലും ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ വന്നിട്ട് ഈ ചാരി ഇരിക്കലുണ്ട്. ഉറക്കം കിട്ടുവാൻ ഏറ്റവും മോടി വരുന്ന ഒരു ഇരുത്തമാണത്. ചായ ഇരുന്ന് കഴിഞ്ഞ ഒരു മൂലയിൽ ചാരി ഇരിക്കും, അല്ലെങ്കിൽ ഭിത്തിയോട് ചാരി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങും, തല ഇങ്ങനെ താന്ന് താന്ന് വരുന്നത് കാണാം. അപ്പോൾ ദിക്റിൻ്റെ മജ്ലിസിലെ ഉറക്കവും അല്ലാഹു വെറുക്കുന്ന ഉറക്കമെന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്ന ഉറക്കം എല്ലാവരും പലപ്പോഴും ഗൾഫുകാരൊക്കെ ഉറങ്ങിപ്പോകുന്നതാണ്, ഉറങ്ങുന്നുണ്ട് പലരും. സുബ്ഹി നിസ്കാര ശേഷമുള്ള ഉറക്കം, ആ ഉറക്കവും നല്ലതല്ലെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഗ്രിബിന് ശേഷവും ഉറങ്ങുവാൻ പാടില്ല, മഗ്രിബ് ഇശാക്ക് ശേഷവും ഉറങ്ങുവാൻ പാടില്ല. സുബ്ഹി നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവുമുള്ള ഉറക്കവും നല്ലതല്ലെന്നാണ് പറയുന്നത് മഹാന്മാർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ വന്ന കനപ്പെട്ട കിതാബുകളിൽ മഹാന്മാർ അത് കൃത്യമായി എഴുതി വെച്ചത്. തീർച്ചയായിട്ടും നമ്മളത് പഠിക്കണം, പഠിച്ച് ജീവിതത്തിൽ പകർത്തണം. എന്നാൽ നമുക്ക് വിജയമുണ്ടാകും. അല്ലാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പറഞ്ഞ മൂന്ന് തരം ചിരിയും മൂന്ന് തരം ഉറക്കവും പരിശുദ്ധനായ റബ്ബെ നമ്മളിൽ ആർക്കും തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.